റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. കേരള സംസ്ഥാനം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കേരളം മുഴുവൻ ഒരു വലിയ പട്ടണത്തിന് തുല്യമാണ്. ജനങ്ങൾ തെങ്ങിപ്പാർക്കാത്ത ഒരു തുണ്ട് ഭൂമി പോലുമില്ല. യാത്ര വല്ലപ്പോഴുമുള്ള ഒരു കാര്യമല്ല ഇവിടെ കേരളീയർക്ക്. നിത്യവൃത്തിയുടെ ഭാഗമായും അല്ലാതെയും യാത്ര ചെയ്യാത്ത ഒരു ദിവസം പോലും കേരളീയരുടെ ജീവിതത്തിലില്ല. രാത്രിയിലും പകലും കേരളത്തിലെങ്ങും നിലയ്ക്കാതെ അങ്ങോളം ഇങ്ങോളം ഓടുന്ന വാഹനങ്ങൾ ഇത് തെളിയിക്കുന്നതാണ്. കേരളത്തിൻ്റെ വികസനത്തിനും സാമ്പത്തിക മുന്നേറ്റത്തിനും തീവണ്ടി ഗതാഗത സൗകര്യം ഇപ്പോഴുള്ളതിൻ്റെ നാലോ അഞ്ചോ ഇരട്ടി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇടനാടിനും മലയോര പ്രദേശങ്ങൾക്കും യാത്രാ സൗകര്യത്തിനായി ഒരു പുതിയ റെയിൽവേ പാതയുടെ ശൃംഖല അത്യന്താപേക്ഷിതമാണ്. സിൽവർ ലൈൻ പോലുള്ള അതിവേഗ പാത കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഊർജ്ജക്കുതിപ്പ് നൽകുമെന്നുള്ളത് വിദഗ്ധർ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. പകരമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വളവ് നിവർക്കലും വന്ദേ ഭാരതം മൂന്നാം പാതയും ഒക്കെ സമയം കൊല്ലാനും പണം ദുർവ്യയം ചെയ്യാനും കണ്ണിൽ പൊടിയിട്ട് മലയാളികളെ വിഡ്ഢികളാക്കാനുമുള്ള പൊടിക്കൈകൾ മാത്രമല്ലേ കൊല്ലങ്ങളായി തുടർന്നു വരുന്ന അവഗണന കേരളത്തിൻ്റെ പുരോഗതിയെ മുച്ചൂട് നശിപ്പിക്കുന്നുവെന്ന സത്യം മനസ്സിലാക്കി പ്രതിപക്ഷം അനാവശ്യമായി വിഘാതങ്ങൾ സൃഷ്ടിക്കാതെ കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണം. വളരെ പിന്നോക്കം നിന്നിരുന്ന ബീഹാർ, യു പി, രാജസ്ഥാൻ, ഒറീസ മുതലായ സംസ്ഥാനങ്ങളിലെ പല ചേരിയിൽപ്പെട്ട രാഷ്ട്രീയക്കാർ സംസ്ഥാനത്തിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി തങ്ങളുടെ നയങ്ങളിൽ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പ്രവർത്തിക്കുന്നത് കേരളത്തിലെ നേതാക്കൾ കണ്ടു തന്നെ പഠിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നിയമനങ്ങളിൽ വൻതോതിൽ സ്വന്തം നാട്ടുകാരെ തള്ളിക്കയറ്റാനുള്ള ശ്രമങ്ങളിൽ അവർ ഒറ്റക്കെട്ടാണ്. കഴിഞ്ഞ 30 കൊല്ലമായി നടക്കുന്ന റെയിൽവേ നിയമനങ്ങൾ നോക്കിയാൽ മാത്രം ഈ വസ്തുതയുടെ നിഴൽ കാണാം. ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വ്യാപകമായ നിയമന അഴിമതി ആരോപണങ്ങൾ മുതൽ ഇപ്പോൾ നടക്കുന്ന അഗ്നിപഥിനെതിരായ അക്രമ കലാപങ്ങളിൽ വരെ പരിശോധിച്ചാൽ ഇതെല്ലാം മനസ്സിലാകും. ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാണ് നമുക്കാവശ്യം. അല്ലാതെ എന്തിനും ഏതിനും സർക്കാരിനെ കുറ്റം പറഞ്ഞ് വികസന പദ്ധതികൾ മുടക്കാൻ നിൽക്കുന്ന പ്രതിപക്ഷത്തെ അല്ല നമുക്കാവശ്യം. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നാടിന് ഗുണം ചെയ്യുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് പിന്തുണ കൊടുത്ത് നടപ്പാക്കണം. ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് സർക്കാർ ചിലവിൽ കറങ്ങി നടന്ന് സർക്കാരിനെ കുറ്റം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതും പോയി കിട്ടി.